നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുലാമന്തോള് അൽസാദ് ചോക്ലേറ്റ് മാളിലാണ്. അൽസാദ് ചോക്ലേറ്റ് മാളിലേക്ക് വരാനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമ്മുടെ റമദാൻ മാസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റ്സിൻ്റെ അതുപോലെ റൂഹ് അഫ്സ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐറ്റംസ് ഫുഡ് ഐറ്റംസും ഡ്രിങ്ക്സ് ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇക്കാല മെയിൻ സ്റ്റാഫായിട്ടുള്ള കാണാൻ ചോദിച്ചു. പേരെന്താണ്? അബ്ദുൽ അഹദ്. ഇക്ക ഇപ്പോൾ ഈ അൽസാദിൽ റമദാനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഐറ്റംസാണ് വന്നിട്ടുള്ളത്? നമുക്കിപ്പോ പ്രത്യേകിച്ചിട്ട് എനിക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ ഈത്തപ്പഴങ്ങള്. ഈത്തപ്പഴത്തിലൊക്കെ എത്ര ഐറ്റംസ് വന്നിട്ടുണ്ട്? ഈത്തപ്പഴങ്ങള് സൗദി, ഇറാൻ, ടുനീഷ്യ എല്ലാ എല്ലാ രാജ്യത്തിന്റെ പഴങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കസ്റ്റമർക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങള് കൊടുക്കാൻ പറ്റും. പിന്നെ എല്ലാ പഴങ്ങളും, ഏകദേശം എല്ലാ പഴങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇറാന്റെ പഴമാണ് ശരിക്കും ഇവിടെ മാർക്കറ്റില് നല്ല ആളുകൾ കൂടുതലായിട്ട് വാങ്ങുന്നത്. സൗദിയും പിന്നെ യുഎഇയുടെയും പഴങ്ങള്, ടുനീഷ്യയുടെ പഴങ്ങളൊക്കെ സാധാരണ പോണ ഐറ്റംസ് ആണ്. ഈത്തപ്പഴത്തിൽ പിന്നെ ഈ ഏറ്റവും മുന്തിയം ഈത്തപ്പഴം അതൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇന്ത്യയിലെ സൗദിയുടെ പഴങ്ങളാണ് മെയിൻ ആയിട്ട്. സൗദിയിലെ അജുവ പിന്നെ അതേപോലെ തന്നെ മഷ്റൂക്ക്, മബ്രൂക്ക് ഒക്കെ സൗദിയുടെ ഐറ്റംസ് ആണ്. കുറച്ച് മുന്തിയത് ഈത്തപ്പഴത്തിന്റെ ഐറ്റംസ് കുറച്ച് മുന്തിയത് വരും. അപ്പൊ ഇതാണ് റൂഹ് അഫ്സ. ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒരു രുചി നന്നായിട്ട് അറിയാം. നോമ്പ് കാലങ്ങളിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഒരു ഡ്രിങ്ക്സ് ആണ് റൂഹ് അഫ്സ എന്ന് പറയുന്നത്. ഒരു പാകിസ്ഥാൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ റൂഹ് അഫ്സയുടെ വിശേഷങ്ങൾ, കട പേര് എന്താണ്? എൻ്റെ പേര് അബ്ദുസമദ്. അബ്ദുസമദ്, ഈ റൂഹ് അഫ്സയുടെ ഒക്കെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞു. റൂഹ് അഫ്സ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോമ്പിന് നമ്മള് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുന്നതാണ്. പക്ഷേ ഈ നോമ്പിന്റെ നമ്മളെ ക്ഷീണം ഈ റൂഹ് അഫ്സയിലൂടെ നമുക്ക് മാറ്റാൻ കഴിയുന്നുള്ളതാണ്. നമ്മളിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ബൾക്ക് അടിച്ച് സെയിൽ ചെയ്യുന്നതാണ്. ഞാൻ ഈ സംഭവം വേറെ കാര്യം പറയട്ടെ, സത്യം പറയട്ടെ, ഈ റൂഹ് അഫ്സ ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പിൽ അധികം കണ്ടിട്ടില്ല. സത്യമായിട്ട് പറയുന്നു, വലിയ 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 ലുലുവിലൊക്കെ പോവാണെങ്കിൽ നമ്മുടെ അടുത്ത് എവിടെ ഇല്ല. നമ്മളിപ്പോ സെയിൽ പോയി കഴിഞ്ഞ രണ്ട് മൂന്ന് നോമ്പിനും ഇപ്പൊ മൂന്നാം വർഷം നോമ്പിനും നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. പക്ഷെ റൂഹ് അഫ്സ ചെയ്യുന്നത് ഇപ്പോ കഴിഞ്ഞ നോമ്പിനാണ് കുറച്ച് മൂവിങ് കൂടിയുള്ളത്. അതിന്റെ കുറച്ച് ഫെസിലിറ്റീസ്, 80 ഫ്രൂട്ട്സുകളും ഫ്രൂട്ട്സുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അതിനെ കുറച്ച് ഫേസ് ഇത് ജനങ്ങൾ അറിഞ്ഞപ്പോ അവര് നമ്മളെ താങ്ക്യൂറി കൂടുകയും ഇപ്പൊ ഈ റംസാൻ ഒക്കെ സുലഭമായിട്ട് എല്ലാ വീടുകളിലും, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ടൗണുകളായാലും അവിടെ എല്ലാ വീടുകളിലും ഈ റൂഹ് അഫ്സ ഇവര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റമദാൻ അല്ലാത്ത സമയങ്ങളിലും നമുക്ക് റൂഹ് അഫ്സ ഇവിടെ നന്നായിട്ട് സെയില് പോകുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റമദാനും മാത്രമല്ല, റമദാനായിട്ട് കുറച്ച് മൂവിങ് കൂടും. കാരണം മെയിൻ ആയിട്ട് ആ ഒരു അവരാ ഒരു റൂഹ് അഫ്സ എന്നുള്ളത് നമ്മള് മറ്റേ നമ്മളെ മെയിനിൽ വരുന്നത് ഈ റംസാൻ വരുമ്പോഴാണ്. കാരണം അത് ആ റംസാൻ തുറക്ക നോമ്പ് തുറക്കുമ്പോ ഒരു ഒരു പാനീയം, ഒരു പാനീയ ക്ഷീണം മാറ്റുന്നുള്ള ഒരു പാനീയം എന്നുള്ള ആ ലെവലിൽ റൂഹ് അഫ്സ ആ സമയത്താണ് കൂടുതൽ മൂവിങ് എങ്കിലും നമ്മളെ കടകളിൽ ഇപ്പൊ ഏകദേശം ഒരു 2.5 ആക്ക് സ്ഥിരമായിട്ട് ഈ റൂഹ് അഫ്സ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ റൂഹ് അഫ്സ കാണുമ്പോൾ കസ്റ്റമർ വരുമ്പോഴും അവര് അല്ലാത്ത ടൈമുകളിലും പിന്നെ ഇപ്പൊ ഈ കുട്ടികൾ കുടിക്കുമ്പോൾ അവർക്കും ഒരു എനർജറ്റിക് ആണ് സംഭവം. എല്ലാ ഗുണങ്ങളും ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് നമുക്ക് റൂഹ് അഫ്സ ഇവിടെ നമുക്ക് പോകുന്നുണ്ട്. അതുപോലെ ഡേറ്റ്സ് 18 രാജ്യങ്ങളോളം ഉള്ള പുറത്തുള്ള രാജ്യങ്ങളിലെ ഈത്തപ്പഴങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നോമ്പും അല്ലാത്ത സമയം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡേറ്റ്സ്, നെഡ്സിന്റെ ഐറ്റംസുകൾ, എല്ലാ ഐറ്റംസും, സീഡുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമ്മളെ ഒരു ഗൾഫിന്റെ ഒരു ഏകദേശം ആ ഐറ്റംസുകളൊക്കെ കവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് കടയിൽ. ഇപ്പോൾ ഏകദേശം എല്ലാ ഐറ്റംസും ഇപ്പൊ നമുക്ക് കടയിൽ അവൈലബിൾ ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇൻഷാല്ലാ നോമ്പ് വരികയാണല്ലോ. നോമ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അൽസാദ് ഈ ഒരു ഷോപ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ ഫുഡ് ഐറ്റംസ് ആണ് നോമ്പിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മളുടെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ തരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് മറ്റ് എവിടെ ഏത് സ്ഥലങ്ങളിലും കിട്ടാത്ത നിലയിലുള്ള ഡേറ്റ്സ്, അതുപോലെ റൂഹ് അഫ്സ, വിംറ്റോ, അതുപോലെ ടാങ്ക്, ഈ കളക്ഷൻസുകളിൽ ഏറ്റവും മാർക്കറ്റിൽ കുറഞ്ഞ റേറ്റിൽ കസ്റ്റമേഴ്സിന് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള 100% ഉറപ്പ് നമുക്കുണ്ട്. എന്നാലും ഒരുപാട് നന്ദിയുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന്. അപ്പോൾ അൽസാദിൻ്റെ പ്രത്യേകത എന്താണ്? നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഈത്തപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞു, റോസ്റ്റ് കാര്യം പറഞ്ഞു. അപ്പോൾ ഇനിയും വരാനുള്ളത് ജനങ്ങളോടാണ്. നോമ്പിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിലും റൂഹ് അഫ്സ ആണെങ്കിലും മറ്റനുബന്ധമായിട്ട് ഡ്രിങ്ക്സിനും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഹോൾസെയിലായിട്ടും റിട്ടെയിലായിട്ടും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അൽസാദ് ഷോപ്പ് സന്ദർശിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക. നന്ദി.